വിദുര നീതി എന്ന ഈയൊരു ഗ്രന്ഥമാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. വിദുര നീതി, വിദുര ഉപദേശം എന്ന പേരിലെല്ലാം ഇത് അറിയപ്പെടുന്നു. മഹാഭാരതാന്തർഗതമാണിത്. മഹാഭാരതമെന്ന ഇതിഹാസത്തിൽ നിന്നും അനേകം ജ്ഞാനമുത്തുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇതിലെല്ലാമുണ്ട് എന്ന് വ്യാസൻ പറഞ്ഞ് നിർമ്മിച്ച അത്ഭുതമാണല്ലോ മഹാഭാരതം. 150,000 ശ്ലോകങ്ങൾ, 1500 കഥാപാത്രങ്ങൾ, അങ്ങനൊരു മഹാകൃതി. മഹാഭാരതത്തിൽ വിരാജിക്കുന്ന ഭഗവത്ഗീത, ഉത്തരഗീത, വ്യാദഗീത, സനൽ സുജാതീയം, വിഷ്ണു സഹസ്രനാമം, ഗിലരൂപത്തിലുള്ള ഹരിവംശപുരാണം എന്നിവയെല്ലാം പ്രശസ്തമാണല്ലോ. അതുപോലെ മഹാഭാരതത്തിലുള്ള ഒരു ജ്ഞാനനിധിയാണ് ഈ വിദുരനീതി. മുനിശാപത്തിൽ ശൂദ്രസ്ത്രീയിൽ പിറക്കേണ്ടി വന്ന യമധർമ്മനാണല്ലോ വിദുരർ. അദ്ദേഹമാണ് ധൃതരാഷ്ട്ര രാജാവിന് ഈ സദ് ഉപദേശങ്ങൾ നൽകുന്നത്. ഇത് മഹാഭാരതത്തിൽ ഉദ്യോഗപർവത്തിലെ 33 മുതൽ 40 വരെയുള്ള 8 അധ്യായങ്ങളിലായി 593 ശ്ലോകങ്ങളായിട്ടാണ് ഈ ധർമ്മപ്രഭാഷണ സംഹിത ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മനുസ്മൃതി, യാജ്ഞവാൽക്യസ്മൃതി തുടങ്ങിയ സ്മൃതി ഗ്രന്ഥങ്ങളിൽ കാണുന്നത് പോലെയുള്ള ധർമ്മോപദേശങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. രാജധർമ്മം, രാജനീതി, സത്യം, ധർമ്മം, തത്വം തുടങ്ങി അനേകമനേകം ശ്രേഷ്ഠ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് ഈ വിദുരനീതി എന്ന ഈ ഒരു ഭാഗം. വിദുരഗീതയിൽ, ഈ വിദുരോപദേശത്തിൽ ഭക്തിയോഗം പരാമർശിക്കുന്നില്ല എന്നത് അത്ഭുതമാണ്. അതുകൊണ്ടായിരിക്കണം മറ്റു യോഗങ്ങൾ മനസ്സിലായിട്ടും ധൃതരാഷ്ട്രർക്ക് സ്വജീവിതത്തിൽ നഷ്ടം സംഭവിച്ചത്. രാമകൃഷ്ണ മിഷനാണ് ഇത് ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അങ്ങനെ 593 ശ്ലോകങ്ങളുള്ള ഈ വിദുരനീതി എന്ന ഗ്രന്ഥം എന്തുകൊണ്ടും ശ്രേഷ്ഠമാണ്, പാരായണ യോഗ്യമാണ്, തീർച്ചയായും വായിച്ചിരിക്കേണ്ടതാണ്.